എൻ്റെ പേര് സുൽഫത്ത് മൊയ്തീൻ. എറണാകുളം ജില്ലയിൽ എടവനക്കാട് പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ 27 വർഷത്തോളമായി ഞാൻ കൃഷി തുടങ്ങിയിട്ട്. ഇതുവരെ എനിക്ക് 45-ൽ അധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 2 പ്രാവശ്യം ടെറസ് കൃഷിക്ക് എനിക്ക് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം ഇരുന്ന്, ഓണത്തിന് 1 മുറം പച്ചക്കറിയിൽ 2-ാം സ്ഥാനവും കിട്ടിയിട്ടുണ്ട്. ഇത് ശിവമുല്ല എന്ന് പറയണ ഔഷധ പ്ലാന്റ് ആണ് ട്ടാ. അപ്പൊ ഇത് ഇതിൽ ഒരു വെളുത്ത പൂക്കളാണ്. ഇത് ആയുർവേദ മരുന്നുകളിലൊക്കെ തന്നെ ഉപയോഗിക്കണ ഒരു പ്രധാന ഔഷധ ചെടിയാണ് ട്ടാ. പിന്നെ നമുക്ക് കണ്ടില്ലേ ഇതേപോലെ പൂക്കൾ ഉണ്ടാവണ കാരണം നമുക്ക് അലങ്കാര ചെടിയായിട്ട് നമുക്ക് നട്ടു വളർത്താം. അപ്പൊ ഔഷധ ചെടിയായിട്ടും അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ചെടിയാണിട്ടിത്. നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടികളിലോ ഗ്രോ ബാഗുകളിലൊക്കെ നമുക്ക് നട്ടു വളർത്താം. പിന്നെ ഔഷധ ചെടിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇല്ലേ ഗ്രോ ബാഗിനേക്കാളും നല്ലൊരു ചെടിച്ചട്ടി തന്നെയാണ് കേട്ടോ. കാരണം ഗ്രോ ബാഗ് കുറച്ചാൾ കഴിയുമ്പോൾ പോകുമല്ലോ, അപ്പൊ നമുക്ക് ആ ചെടിയും പോകും. അതേസമയം ചെടിച്ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുച്ചിച്ചെടിയൊക്കെ ആയിട്ട് ഏത് സമയത്തും നമുക്ക് അത് കാണാനും അതിനെ സംരക്ഷിക്കാനൊക്കെ നല്ലത് ചെടിച്ചട്ടി തന്നെയാണ്. ഇത് പലകപ്പയ്യാനി എന്ന് പറയണ ഔഷധ ചെടിയാണ് കേട്ടോ. ഇത് അരിഷ്ടത്തിലും കഷായത്തിലൊക്കെ ചേർക്കണതാണ്. ഇതൊക്കെ ആൾക്കാർക്കില്ലേ ഓരോ വൈദ്യന്മാരൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറയുമ്പോഴാണ് ഇത് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ നമ്മ ആയുർവേദ മരുന്ന് കടകളിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയാണോ കിട്ടണേന്ന് നമുക്ക് അറിഞ്ഞൂടല്ല. അപ്പൊ ഇതൊക്കെ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കണമല്ല, എന്നാലേ അതിനൊരു ഗുണം കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മിപ്പോൾ ഉണങ്ങിയല്ലേയും ഉണങ്ങിയ വേരൊക്കെ മരുന്ന് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത് എന്തിൻ്റെ എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റൂല. അവർ തന്നത് വെച്ചിട്ട് നമ്മൾ അരിഷ്ടവും കഷായമൊക്കെ ഉണ്ടാക്കും. അപ്പൊ ആ ചെടി ആണ് പലകപ്പയ്യാനിയുടെ ചെടിയാണ്. ഇങ്ങനെയാണ് ഇരിക്കണേ കേട്ടത്. ഇത് ഓരില ഏട്ടാ, പോരില, മൂവില, അങ്ങനെയൊക്കെ പല ചെടികളും ഈ കഷായത്തിനും ഈ അരിഷ്ടത്തിലൊക്കെ ചേർക്കൂല. അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കണ്ട ഇതിൻ്റെ ഇങ്ങനെയാണ് ഇരിക്കണത്. ഇതിൻ്റെ പൂക്കളും ഇതിൻ്റെ ഇലകളൊക്കെ ഇതേപോലെയാണ് ഇരിക്കണത്. അപ്പൊ ഇത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഒരു ഔഷധ പ്ലാനായിട്ട് ഓരില എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നീർമരുതാണ് ട്ടാ. അപ്പൊ നീർമരുത് ഒരുപാട് മരുന്നുകളിൽ ഉപയോഗിക്കണേണ് നീർമരുത്. ഇത് വലിയ മരം ഇട്ട് പോണതാണ് ട്ടാ. നമ്മ പണ്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ ഇതിൻ്റെ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ നമുക്കിത് വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താം. അപ്പൊ ഇതാണ് രാമത്തുളസി. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര മണമാണ്. നമ്മൾ അരികത്തേക്ക് തന്നെ വന്നാൽ മതി ഇതിന് ഭയങ്കര മണമാണ്. പിന്നെ ഇതിൻ്റെ പൂവിൽ നിന്നിട്ടാണ് ട്ടാ നമുക്ക് കസുകസ് ഇല്ലേ വെള്ളം കലക്കാനൊക്കെ എടുക്കണ കസുകസ് ഉണ്ടാക്കണത് ഇതിൻ്റെ പൂവിൽ നിന്നിട്ടാണ്. പിന്നെ ഇത് ഒരുപാട് മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കണതാണ് ട്ടാ രാമത്തുളസി. നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ആയാലും നട്ട് വളർത്താൻ തുളസി തന്നെ ഒരുപാട് വെറൈറ്റി തുളസികളുണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി. നമുക്കറിയാലോ നമുക്ക് കൃഷ്ണ തുളസി, രാമത്തുളസി, മധുര തുളസി, വിക്സ് തുളസി, അതേപോലെ തന്നെ കർപ്പൂര തുളസി, കാട്ടു തുളസി, അങ്ങനെ ഒരുപാട് വെറൈറ്റി തുളസികളാണ്. നമ്മ കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, കുറേയൊക്കെ എല്ലാവരും മിക്കവരും വീടുകളിലൊക്കെ ഉണ്ടാകും. അപ്പം ഇതാണ് എരിക്ക്. എരിക്ക് വെള്ള എരിക്കുണ്ട്, നീല എരിക്കുണ്ട്, രണ്ടെരിക്കും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നീല എരിക്കാണ്. അപ്പൊ എരിക്ക് എന്ന് പറഞ്ഞാലേ മുട്ടുവേദന, കാലുവേദന, ഉപ്പുറ്റി വേദന ഒക്കെ ഉള്ളവര് ഈ എരിക്കിൻ്റെ ഇല ഇങ്ങനെ ചൂടാക്കിയിട്ട് എണ്ണയിലൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് വച്ച് കെട്ടിക്കഴിഞ്ഞാൽ കാലുവേദന അതേപോലെ മുട്ടുവേദന ഒക്കെ ഉള്ളവർക്ക് വളരെ ഫലപ്രദമുണ്ട്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇല കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പഴുതാര ചെടിയാണ് ട്ടാ. അപ്പൊ ഇത് കണ്ട ഇത് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ട് വളർത്തുക. അതേപോലെ തന്നെ പഴുതാരയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാറ് ഇട്ടാൽ മതി കേട്ടോ. അത്രയും ഭയങ്കര ഫലപ്രദമാണ് ഈ പഴുതാര ചെടി. ഇത് നമുക്ക് നല്ല കണ്ടോ ഒരു ചട്ടിയിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ടും നമുക്കിത് വളർത്താം. ഇത് ഗലാഗൽ ഇഞ്ചി എന്ന് പറയണ ഇഞ്ചിയാണ് ട്ടാ. ഇത് 5-സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കണ ഒരു ഇഞ്ചിയാണ്. ഈ ഇഞ്ചിക്ക് ഭയങ്കര സ്മെല്ലുമാണ്, ഭയങ്കര എരിവുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ താഴെയൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അതേ രുചിയിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. ഇത് കരിയിഞ്ചിയാണ്. അപ്പോൾ കരിയിഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇഞ്ചിയില്ലേ കറുത്ത കളറിലാണ് ഇതിൻ്റെ ഇഞ്ചി ഇരിക്കണത് കേട്ടോ. ഇത് ഒരുപാട് മരുന്നുകളിൽ ഉപയോഗിക്കണേണ്. ഈ ഇഞ്ചിക്ക് 10,000-ൽ കൂടുതൽ വിലയുണ്ട് കിലോത്തിന് കേട്ടോ. അപ്പോൾ നമുക്കിത്
വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാം. ഇഞ്ചിയുടെ കളർ കറുപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ചുവന്ന ഇഞ്ചിയുണ്ട്, വെളുത്ത ഇഞ്ചിയുണ്ട്, കരി ഇഞ്ചിയുണ്ട്, ഗലാഗല ഇഞ്ചിയുണ്ട്, സാധാരണ ഇഞ്ചിയുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇഞ്ചികൾ ഞാൻ നട്ട് വളർത്തുന്നുണ്ട്. ഇതിനൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട് കേട്ടാ. ഇത് ലെമൺ വൈനാണ് കേട്ടാ. ലെമൺ വൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കണതാണ്. പിന്നെ ഇതുമല ഒരു ചെറുനാരങ്ങ പോലത്തെ ഒരു ചെറിയ പുളിയുള്ള കായുണ്ടാവും കേട്ടോ. അത് നമുക്ക് വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും. ഒരു വള്ളിച്ചെടി പോലെ വളരണതാണ് കേട്ടാ ലെമൺ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഭദ്രാക്ഷ എന്ന് പറയണ ഔഷധ ചെടിയാണ് കേട്ടോ. ഭദ്രാക്ഷ എന്ന് പറയണ മരുന്നുകളിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു ചേർക്കണ ഒരു മരുന്ന് ചെടി തന്നെയാണ്ട്. ഇത് അപ്പം നമ്മൾ നേരത്തെ രുദ്രാക്ഷം കണ്ടല്ല, അപ്പം ഇത് ഭദ്രാക്ഷ എന്ന് പറയുന്ന ചെടിയാണ്. കാണാത്തവർക്കൊക്കെ കണ്ട ചെടിയും കാണാൻ നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ്. നമുക്കിത് ഈ ഔഷധ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മൾ കുറേ അനാവശ്യമായിട്ടുള്ള മറ്റുള്ള ചെടികളൊക്കെ വെച്ചുപിടിപ്പിക്കുമല്ലോ. അപ്പം അതിന് പകരം പൂക്കൾ ഉണ്ടാവുന്നതും ഇതേപോലെ കുറ്റിച്ചെടിയായിട്ടൊക്കെ നിർത്താൻ പറ്റിയത് കണ്ട. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ഈ നല്ല ഇൻഡോർ പ്ലാന്റ്സ് വരെ ആയിട്ട് വെക്കാൻ പറ്റിയ ചെടി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഔഷധ ചെടികൾ നമ്മൾ ആ ചെടികളോടൊപ്പം തന്നെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ചെടിയുമായി നമുക്ക് ഔഷധ ചെടിയുമായി. ഇതാണ് തകത്തിച്ചീര എന്ന് പറയുന്ന ചീര. ഇതിൻ്റെ കണ്ട നമ്മളിപ്പോൾ മുരിങ്ങ ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കില്ല, അതേപോലെ തന്നെ ഒരു ഔഷധ ചെടിയാണ് അകത്തിച്ചീര. ഇതിൻ്റെ പൂവ് നമുക്ക് തോരൻ വെക്കും, അതേപോലെ തന്നെ ഇലകൾ തോരൻ വെക്കും. ഇതിൻ്റെ കായയുടെ ഉള്ളിലെ പയറും നമുക്ക് തോരൻ വെക്കാനായിട്ട് എടുക്കാട്ടാ. ഇത് തൈറോയിഡൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ അകത്തിച്ചീര. അതേപോലെ തന്നെ ഒരുപാട് ഈ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അകത്തിച്ചീര കഴിക്കണത്. അപ്പോൾ നമുക്കിത് കുറ്റിച്ചെടിയായിട്ടും വളർത്താം. ഇതേപോലെ മരമായിട്ട് പോകണമെങ്കിൽ മരമായിട്ടും വിടാട്ട. കുറ്റിച്ചെടിയായിട്ട് നമ്മൾ വെട്ടി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഏത് വലിയ മരത്തിനെയും കുറ്റിച്ചെടിയായിട്ട് നിർത്തി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വെച്ച് പിടിപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴെപ്പോഴും നടേണ്ട ആവശ്യമില്ല. കാരണം ഒരു ചെടി വെച്ചാൽ ഇതിൻ്റെ ഇലയും ഉപയോഗിക്കാം, പൂവ് ഉപയോഗിക്കാം, കായ ഉപയോഗിക്കാം. അപ്പോൾ എപ്പോഴും വീട്ടിൽ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒരെണ്ണം വെച്ച് പിടിപ്പിക്കണ ഏറ്റവും നല്ലതാണ്. ഇത് രാമച്ചോൺ കേട്ടോ. അപ്പോൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുളത്തിൻ്റെ അരികി ഈ ചുറ്റുമൊക്കെ നമ്മൾ രാമച്ചം വെച്ച് പിടിപ്പിക്കുമായിരുന്നു. രാമച്ചം നമുക്കറിയാലോ, അതിൻ്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വേര് ഭയങ്കര സുഗന്ധമാണ് വേരിന്. അപ്പോൾ നമുക്കത് വെള്ളം തിളപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ വേരിട്ട് നമുക്ക് ഉപയോഗിക്കും. ഒരുപാട് ഔഷധ ഗുണം ഉള്ളതാണ് കേട്ടോ ഈ രാമച്ചമൊക്കെ. അപ്പോൾ നമുക്ക് കുടിക്കാൻ നമ്മൾ പല കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊടികളൊക്കെ എന്തൊക്കെയാണ് നമുക്കറിയാൻ പറ്റില്ല. ഇതേപോലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഇതൊക്കെ ഇട്ട് തന്നെ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കും, ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് വേദനകൾക്കൊക്കെ ഇല്ലേ, ഈ വേദന, കാൽവേദന, മുട്ടുവേദന ഒക്കെ ഉള്ളവർ ഇതിൻ്റെ വേരൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് നമുക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം ഇതേപോലെ എല്ലാവരും ഒരു ഇത് ഇതൊക്കെ ഗ്രോ ബാഗിലിൻ്റെ അടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താൻ പറ്റുമെന്ന് ഒരുപാട് പേർക്ക് സംശയങ്ങളാണ്. കാരണം ഇതൊക്കെ വളരുമെന്നൊക്കെ. പക്ഷേ ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ ഒന്നോ രണ്ടോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ ഇതൊക്കെ നട്ട് വളർത്താം. ഇതേപോലെ വളർത്താം. ഇത് കാണാനും ഭംഗിയാണ്. ഇതിപ്പോൾ ഒരു നമുക്കിപ്പോൾ ഇത് ഇലയൊക്കെ ഉണങ്ങി പോകുമ്പോൾ ആണ് നമ്മിത് വെള്ളം എടുക്കണത്. അപ്പോൾ നമുക്ക് ബാഗ് നിറച്ചായിരിക്കുള്ളൂ നമുക്ക് രാമച്ചം കിട്ടണത്. ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്ന് രണ്ട് ബാഗിൽ വെച്ചിട്ട് ഇഷ്ടം പോലെ രാമച്ചം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ ഉണ്ട്. നമ്മൾ രണ്ടാമത് ഇത് റീപ്ലാന്റ് ചെയ്യണേട്ടാ. ഇതാണ്ട ചീരച്ചേമ്പ്. അപ്പോൾ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശത്തു നിന്ന് വന്ന ഒരു ചേമ്പിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. ഇതിനെപ്പറ്റി മിക്ക ആളുകൾക്ക് ഇപ്പോഴാണ് ഒരുപാട് അറിവ് വെച്ച് വന്നേക്കണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കിഴങ്ങ് ഉണ്ടാകൂല. ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ തോരനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചൊറിച്ചിലുണ്ടാകൂല. നമുക്ക് ഒന്നോ രണ്ടോ ഇല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം തോരണേ. നമ്മൾ എപ്പോഴെപ്പോഴും ഇലക്കറി, നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഇത്ര ഗ്രാം ഇലക്കറികൾ നമ്മൾ കഴിക്കണമല്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇലക്കറി ഒന്ന് അന്വേഷിക്കാം. ഇലക്കറികളുടെ കാര്യം നിങ്ങൾക്കറിയാലോ, വിഷത്തിൽ മുക്കിയാണ് നമുക്ക് തന്നത്. ഈ ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി ഇത് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം അവർ നല്ല വിഷത്തിൽ മുക്കിയാണ് ഈ കടകളിൽ ഇരിക്കുന്നത്. നമ്മൊരു ഇലക്കറി പറിച്ച് വച്ചതിനോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇലക്കറി വാടി അത് കേടായി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്കറിയാലോ എത്രത്തോളം വിഷാംശമാണ് അതിലുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഇല ഈ ചീരച്ചേമ്പ്, അതേപോലെ തന്നെ ചായ മാൻസ, അകത്തി ചീര, പിന്നെ പൊന്നാങ്കണ്ണി ചീര, അങ്ങനെ ഒരുപാട് ചീരകളുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് നട്ട് വളർത്താൻ പറ്റിയത്. എപ്പോഴെപ്പോഴും നമ്മൾ മാറ്റി നടയും കൂടെ വേണ്ട. അപ്പം അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ എല്ലാവരും വെച്ചു പിടിപ്പിക്കുക. നമുക്ക് ഗ്രോ ബാഗിൽ കണ്ട ഇതേപോലെ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും വേണ്ട. സ്ഥലമില്ലാത്തവർക്ക് ഇന്ന് എല്ലാവർക്കും സ്ഥലം കുറവാണല്ലോ.
അപ്പൊ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ ടെറസിന്റെ മുകളിലും അല്ലെങ്കിൽ നമുക്ക് ഒരു അടുക്കള തോട്ടമൊക്കെ ആയിരിക്കണം. അപ്പൊ ഈ അടുക്കള തോട്ടത്തിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് ഇതൊക്കെ. കണ്ട ഇതേപോലെ ഒരു ഈ ചട്ടിയിലൊക്കെ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ഇലകളും ഭയങ്കര ടേസ്റ്റാണ് ഈ ചീരക്ക്. അത് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ എന്താണ് പ്രത്യേകത. ആദ്യം ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇതിന് ഒരുപാട് ആവശ്യക്കാരാണ്. ഞാൻ ഇന്ത്യയിലെല്ലാവിടവും ഇത് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു ചെടിയാണ് ഈ ചീരച്ചേമ്പ്. ഇതാണ് ശംഖുപുഷ്പം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ശംഖുപുഷ്പമാണ്. ഇത് രണ്ട് തരം ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ, നീലയുണ്ട് വെള്ളയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ വല്ല വിഷാംശമൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് ഇങ്ങനെ പാലിൽ അരച്ച് കുടിച്ച് കളയിലാണ് പതിവ്. അപ്പം ഇതിന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല നമുക്ക് ഇതിൻ്റെ കുരു പാകി മുളക് ഇതിൽ കണ്ട് ഇതേപോലെ കായകളുണ്ടാവും. കായ മുളപ്പിച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. വേരാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കണത് കേട്ടോ. നമ്മൾ കടകളിൽ നിന്നൊക്കെയാണ് എല്ലാവരും മേടിക്കണത്. നമ്മുടെ വീട്ടിൽ ഒന്ന് എവിടെയെങ്കിലും മതിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ഒട്ടി വെച്ചാൽ ഇത് പടർന്ന് കയറി കിടക്കും. പിന്നെ നിറച്ച് പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കണ്ട. അപ്പോൾ നമുക്ക് പൂവായിട്ട് ഇപ്പോൾ മതിലിലും ഒക്കെ പിടിപ്പിക്കാൻ പറ്റിയ ഒരു അലങ്കാര ചെടി കൂടിയാണ് കേട്ടോ ശംഖുപുഷ്പം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ ഔഷധ ചെടികൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പ്രധാനപ്പെട്ട കുറച്ച് ഔഷധ ചെടികളുടെ പേര് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയണത്. ഇത് കരൾ വേഗം കേട്ടോ. കരൾ വേഗം നമുക്ക് കരൾ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഒരുപാട് മരുന്നുകളിൽ ചേർക്കണമെന്നിട്ട് ഈ കരൾ വേഗം. അതേപോലെ തന്നെ ഇത് കൂവ, രാജകൂവ, കൂവപ്പൊടി ഉണ്ടാകും നമുക്കറിയാലോ. ഒറിജിനൽ ആരോറൂട്ടാണിത്. പിന്നെ ഇത് വിഷപ്പച്ച, വിഷജന്തുക്കളൊക്കെ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിക്കുക. പിന്നെ മരുന്നുകളിൽ ചേർക്കണത് വേണ്ടാ. പിന്നെ ഇത് ചിച്ചരത്ത എന്ന് പറയുന്നത് രാസനാദിപ്പൊടി ഉണ്ടാക്കണത്, ഇതിൻ്റെ കിഴങ്ങ് വെച്ചിട്ടാണ്. പിന്നെ ഒരുപാട് മരുന്നുകളിൽ ഉപയോഗിക്കണേണ്ട ഈ ചിച്ചരത്ത. പിന്നെ ഇത് ആടലോടകം വലുത്, ആടലോടകം നമ്മൾ ചെറുതവിടെ കണ്ടത് വലിയ ആടലോടകം കേട്ടാ. ഇത് മരുന്നുകളിൽ ചുമക്കൊക്കെ തന്നെ ഉപയോഗിക്കണതാണ് ഈ ആടലോടകം. പിന്നെ ഇത് കുഴിമുണ്ടലി, കുഴിമുണ്ടലി ഒരുപാട് അരിഷ്ടത്തിലും കഷായത്തിലും ഒക്കെ ചേർക്കണതാണ് ഈ കുഴിമുണ്ടലി. ഇതും ഒരു തുളസി വർഗ്ഗത്തിലുള്ള ഒരു ചെടി തന്നെയാണ് കണ്ട. പൂവൊക്കെ തുളസിയുടെ പോലത്തെ. ഇതൊക്കെ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഈ ചെടിയൊക്കെ. ചങ്ങലം വരണ്ട കേട്ടാ. ചങ്ങലം വരണ്ട എന്ന് പറഞ്ഞാൽ എല്ല്, ഇത് ഇതിരിക്കണ ഇതേപോലത്തെ നമുക്ക് എല്ല് സമ്മതം എല്ലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വരെയും നമുക്ക് ഉപയോഗിക്കണതാണ് ഈ ചങ്ങലം വരണ്ട. പിന്നെ ഇത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇതിൻ്റെ ഇലകൾ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ ചട്ടിയിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ് ഈ ചങ്ങലം വരണ്ടേക്ക. കായാമ്പൂ എന്ന് പറയണ ഔഷധ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ കായാമ്പൊക്കെ ഒരുപാട് മരുന്നുകൾക്ക് എടുക്കണ ചെടിയാണ്. നമുക്ക് കണ്ട ഇതേപോലെ തന്നെ ചെറിയ ചട്ടികളിലും അതേപോലെ തന്നെ ചെടിച്ചട്ടികളിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഔഷധ ചെടി. ഇതൊക്കെ നിങ്ങൾ അധികം ആൾക്കാർ കണ്ടിട്ടില്ലാത്ത ഔഷധ പ്ലാന്റ്സാണ് ഇതൊക്കെ. ഇത് ലക്ഷ്മി തരുവാണ് കേട്ടോ. ഇത് ക്യാൻസറിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് വെള്ളം തിളപ്പിച്ചാണ് ഇത് കുടിക്കണത് കേട്ടോ. അപ്പോൾ ഒരിടക്കൊക്കെ ഈ ലക്ഷ്മി തരും ഉള്ളാത്തൊക്കെ അന്വേഷിച്ച് ഒരുപാട് ആവശ്യക്കാരായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഒരു ചെറിയൊരു കുറ്റിച്ചെടിയൊക്കെ ആയിട്ട് നട്ട് വളർത്താൻ പറ്റിയതാണ്. ഈ ഇത് കരിന്നൊച്ചി കേട്ടോ. അപ്പോൾ കരിന്നൊച്ചി നല്ലൊരു ഔഷധ പ്ലാന്റാണ് നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയത്. കാരണം തലവേദനയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ വയറിളക്കാനായിട്ട് ആവണക്കെണ്ണയും കരിന്നൊച്ചിയുടെ നീരും കൂടെ നമ്മൾ വെറും വയറ്റിൽ കഴിച്ചിട്ടാണ് നമ്മൾ ആയുർവേദത്തിലൊക്കെ വയറിളക്കണത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഔഷധം. പിന്നെ ഒരുപാട് വേറെയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ കരിന്നൊച്ചി. ഇത് എടംപിരി വലംപിരി കേട്ടാ. അപ്പോൾ നമ്മൾ അത് കേട്ടിട്ടുണ്ടാവും. കാരണം പണ്ടൊക്കെ കുട്ടികൾക്ക് ഈ പ്രസവിച്ചിടക്കണ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇല്ലേ, അപ്പോൾ ആ കുഞ്ഞു കുട്ടികൾക്ക് നെരി ഇങ്ങനെ ഭയങ്കര കരച്ചിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത് കൊടുക്കുമായിരുന്നു. ഇതിൻ്റെ ഇത് ഒരു നമ്മൾ ഒരു മരക്കഷ്ണം പോലത്തെ മേടിച്ചിട്ട് ഉരച്ച് നമ്മൾ തേനിലൊക്കെ ചാലിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ചെടിയാണിത്. എടംപിരി വലംപിരി എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് വയമ്പ്. അപ്പോൾ വയമ്പ് നമ്മൾ സാധാരണ ഈ കുളത്തിൻ്റെ വക്കിലും വെള്ളത്തിലൊക്കെ വളർത്തണേണ്. നമുക്ക് ഇതേപോലെ തന്നെ ചട്ടിയിലും വയമ്പ് വളർത്താട്ടാ. അപ്പോൾ വയമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്വര ശുദ്ധിക്ക് ശബ്ദം നന്നാവാനൊക്കെ കൊടുക്കണതാണ്. നമ്മിത് തേനും വയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഈ വയമ്പും തേനും കൂടെ ഈ വയമ്പ് ഒരച്ചട്ടിൻ്റെ ഈ വേരാണ് കണ്ട. അതാണ് നമ്മൾ വയമ്പായിട്ട് ഉപയോഗിക്കണം. ഇത് ഒരച്ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പച്ചക്ക് തന്നെ ഫ്രഷായിട്ട് തന്നെ ഒരച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാം.
അപ്പോൾ കുട്ടികൾക്ക് സ്വരം നന്നാവാനും അതേപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾക്കും വയമ്പ് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉള്ളതാണ് വയമ്പ്. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് വളർത്താം. ഇത് പവിഴമല്ലി എന്ന് പറയണ ഔഷധ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ആ പവിഴമല്ലി എന്ന് പറയണ നമ്മ മരുന്നുകളിലൊക്കെ ഒരു പ്രധാന ചേരുവനാണ് ഈ പവിഴമല്ലി എന്ന് പറയണ ചെടി. അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ചെടി ഇരിക്കണത്. നമുക്ക് ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ ഇതേപോലെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ പവിഴമല്ലി. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.